ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും സത്യാത്മ ധ്യാനത്തിലേക്ക് സ്വാഗതം. ഉൽപ്പത്തി പുസ്തകം 15:13. അപ്പോൾ യഹോവ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന് ആ ദേശക്കാരെ സേവിക്കും, അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും, അതിൻ്റെ ശേഷം അവർ വളരെ സമ്പത്തോടും കൂടെ പുറപ്പെട്ട് പോരും. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത്, ഞാൻ മക്കളില്ലാത്തവനല്ലോ, നീ എനിക്ക് എന്തു തരും തുടങ്ങിയ അബ്രഹാമിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾക്ക് അഥവാ ചോദ്യങ്ങൾക്ക് ദൈവം കൊടുത്ത മറുപടികളായിരുന്നു. തുടർന്ന് കനാൻ എന്ന വാഗ്ദത്ത ദേശം അബ്രഹാമിൻ്റെ സന്തതികൾക്ക് കൊടുക്കുമെന്നും അത് എപ്പോഴാണ് എന്നും ദൈവം വ്യക്തമാക്കുന്നു. നേരത്തെ അബ്രഹാമെ ഭയപ്പെടേണ്ട എന്നും ഞാൻ നിൻ്റെ അതിമഹത്തായ പ്രതിഫലമാണെന്നും പറഞ്ഞിട്ടും അബ്രഹാം അത് എങ്ങനെ ഞാൻ വിശ്വസിക്കും എന്ന് ചോദിച്ചിരുന്നു. അതിനുള്ള മറുപടിയായിട്ടാണ് യഹോവയായ ദൈവം ആകാശത്തിലെ നക്ഷത്രങ്ങളെ കാണിച്ചു കൊടുത്തത്. ഇവിടെ ഇതാ ദൈവം വീണ്ടും അരുളി ചെയ്യുന്നു, നിൻ്റെ തീരുമാനത്തിന് അനുസരണത്തിന്, അതായത് കൽദയ പട്ടണമായ നിൻ്റെ പിതാക്കന്മാരുടെ നാടായ ഊരിനെ വിട്ട് അവിടെയുള്ള നിൻ്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും ഒക്കെ എൻ്റെ കൽപ്പനപ്രകാരം വിട്ടുപോകുന്ന നിനക്ക് ഞാൻ നിശ്ചയമായും അതിമഹത്തായ മറ്റൊരു പ്രതിഫലവും കൂടി തരും. ആദ്യത്തെ അതിമഹത്തായ പ്രതിഫലം നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചിരുന്നു, ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ എണ്ണുവാൻ കഴിയുന്നതിലേറെ സന്തതികൾ. ഇപ്പോഴിതാ രണ്ടാമത്തെ അതിമഹത്തായ പ്രതിഫലം, പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം അബ്രഹാമിൻ്റെ സന്തതികൾക്ക് അവകാശമായി കൊടുക്കും എന്ന് ദൈവം അരുളി ചെയ്യുന്നു. പക്ഷേ ഇങ്ങനെ കൊടുക്കുന്നത് 400 വർഷത്തിന് ശേഷമായിരിക്കും എന്നാണ് അബ്രഹാമിനെ ദൈവം തൻ്റെ സ്വപ്നത്തിൽ വെളിപ്പെടുത്തി കൊടുത്തത്. 15:12 നാം ഇങ്ങനെ വായിക്കുന്നു, സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിന് ഒരു ഗാഢനിദ്ര വന്നു, ഭീതിയും അന്ധതമസ്സും അവൻ്റെ മേൽ വീണു. അപ്പോൾ യഹോവ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന് ആ ദേശക്കാരെ സേവിക്കും, അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു സ്വപ്നം അബ്രഹാം കാണുവാൻ ഇടയായതെന്ന് ദൈവവചനത്തിൽ വ്യക്തമാക്കിയിട്ടില്ല. എങ്കിലും പുരാതന കാലത്തെ ഉടമ്പടികളുടേതായ നടപടിക്രമം അബ്രഹാം വേണ്ട രീതിയിൽ പൂർത്തിയാക്കാത്തതായിരുന്നു അതിന് കാരണം എന്ന് ഒരു അഭിപ്രായമുണ്ട്. അതായത് പണ്ടുകാലത്ത് 2 വ്യക്തികൾ തമ്മിൽ ഉടമ്പടി ചെയ്യുമ്പോൾ ഉടമ്പടി ഉറപ്പാക്കുന്നതിനു വേണ്ടി മൃഗങ്ങളെ നടുവേ പിളർന്ന് അവയുടെ നടുവിൽ കൂടി ഉടമ്പടിയിൽ ഏർപ്പെടുന്ന വ്യക്തികൾ നടക്കുക പതിവായിരുന്നു. ഇതിന് 2 അർത്ഥങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഉടമ്പടിയിൽ ഏർപ്പെടുന്ന വ്യക്തികൾ തമ്മിലുള്ള ഐക്യത്തെ അത് സൂചിപ്പിക്കുന്നു. 2, ആരെങ്കിലും ഒരാൾ ഉടമ്പടി ലംഘിച്ചാൽ നടുവേ പിളർക്കപ്പെട്ട മൃഗത്തിൻ്റെ അവസ്ഥ ആ വ്യക്തിക്ക് ഉണ്ടാകും എന്ന സമ്മതവുമാണ്. ഇവിടെ യഹോവയായ ദൈവം 5 ഇനം ജീവികളെയാണ് ഉടമ്പടിയുടെ ഭാഗമായി നെടുക ഛേദിക്കുവാനായി കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടത്. ഇവയിൽ 3 വയസ്സ് വീതം പ്രായമുള്ള പശുക്കിടാവിനെയും കോലാടിനെയും ആട്ടുകൊറ്റനെയും അബ്രഹാം നെടുകെ പിളർന്നെങ്കിലും പക്ഷികളെ അവൻ പിളർന്നില്ല. വാക്യം 10. ഇങ്ങനെ പക്ഷികളെ പിളർക്കാതിരുന്നത് മൂലം ഉടമ്പടിയുടെ ലംഘനം നടന്നു എന്ന് മാത്രമല്ല, അവയെ ശുദ്ധീകരിച്ചുമില്ല എന്നതുകൊണ്ട് ദൈവം അബ്രഹാമിൻ്റെ യാഗത്തിൽ പ്രസാദിക്കാതിരിക്കുവാൻ ഇടയായി. അതിൻ്റെ ഫലമായാണ് റാഞ്ചൻ പക്ഷികൾ അവിടെ ഇറങ്ങി വന്നത് എന്നും അബ്രഹാമിന് ഗാഢനിദ്ര ഉണ്ടാകുവാനും സ്വപ്നത്തിൽ ഭീതിയും അന്ധതമസ്സും അവൻ്റെ മേൽ വീഴുവാൻ ഇടയായതെന്നും ഒരു വ്യാഖ്യാനം ഉണ്ട്. റാഞ്ചൻ പക്ഷികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിസ്രയിമേർ അടക്കമുള്ള
ജാതികളെക്കുറിച്ചാണ്. ഭീതിയും അന്ധതമസ്സും സൂചിപ്പിക്കുന്നത് പ്രവാസകാലത്ത് അവർ നേരിടേണ്ടി വരുന്ന പീഡനങ്ങളും കഷ്ടതകളുമാണ്. എന്നാൽ 11 വാക്യത്തിൽ നാം വായിക്കുന്നു, ഉടലുകളിന്മേൽ റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രഹാം അവയെ ആട്ടിക്കളഞ്ഞു എന്ന്. ഇതിനർത്ഥം അബ്രഹാമിൻ്റെ പ്രാർത്ഥനയും ആരാധനയും ദൈവത്തിലുള്ള അനുസരണവും വിശ്വാസവുമാണ് തൻ്റെ സന്തതി പരമ്പരകളെ പരദേശവാസത്തിൽ നിന്ന് 430 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും വലിയൊരു കൂട്ടമായി സമ്പന്നരായി തിരിച്ചു വരുവാൻ ഇടയാക്കിയത് എന്നാണ്. എന്നാൽ ഈ സമയത്തിനുള്ളിൽ യഹോവയായ ദൈവത്തിന് തൻ്റെ ചില പദ്ധതികൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു, ചില ശുദ്ധീകരണങ്ങൾ അവിടെ ചെയ്തെടുക്കാനുണ്ടായിരുന്നു എന്ന് 16 വാക്യം സൂചിപ്പിക്കുന്നു. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 4 തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും, അമോര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല. ഇതിനർത്ഥം ദൈവം അവിടെ നിന്നും നീക്കിക്കളയാൻ ഉദ്ദേശിക്കുന്ന കേന്യർ, ഹിത്യർ, കനാന്യർ തുടങ്ങി അമോര്യർ അടക്കം 10 വിഭാഗങ്ങളിലും ഒരുപാട് മലിനതകളും പാപ സ്വഭാവങ്ങളുമുണ്ട്. അവ അതിൻ്റേതായ പൂർത്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ. സോദോം ഗോമോറയെ പോലെ ആ പാപ സ്വഭാവങ്ങൾ അതിൻ്റെ അത്യുച്ചകോടിയിലെത്തുമ്പോൾ ദൈവം അവിടെ ഇടപെടും, അവരെ നീക്കിക്കളയും എന്നാണ് അർത്ഥമാക്കുന്നത്. ഇതിൽ നമുക്ക് ദൈവജനത്തിന് ഒരു ദൂതുണ്ട്. ഇന്ന് ഇന്ത്യയടക്കമുള്ള പല രാജ്യങ്ങളിലും പല മ്ലേച്ഛതകളും വിഗ്രഹാരാധനകളും മലിനാരാധനകളും പ്രബലപ്പെട്ട് അതിൻ്റെ പരമകോടിയിലെത്തുമ്പോൾ ഒരു ദൈവിക നടപടി, ഒരു നീക്കിക്കളയൽ, ഒരു ശുദ്ധീകരണം നിശ്ചയം. മറ്റൊന്ന്, ദീർഘമായ പ്രവാസകാലം കഴിഞ്ഞ് ദൈവജനത്തിന് അനുഗ്രഹിക്കപ്പെട്ട ഒരു മടങ്ങിവരവുണ്ട്. അതായത് ഇന്ന് നടക്കുന്ന ക്രിസ്തീയ പീഡനങ്ങൾക്കെല്ലാം ഒടുവിലായി ദൈവജനത്തിന് ഒരു തിരിച്ചുവരവുണ്ട്. ആമേൻ, ഹല്ലേലൂയ. തുടർന്ന് 17 മുതലുള്ള വാക്യങ്ങളിൽ അനുഗ്രഹത്തിൻ്റേതായ ഒരു ദർശനം അബ്രഹാം കാണുന്നു. അതായത് മിസ്രയീം നദി മുതൽ, ഇതിനെ നൈൽ നദി എന്നാണ് ഒരു ഇംഗ്ലീഷ് ഭാഷാന്തരം പറയുന്നത്, ഫ്രാത്ത് നദി വരെ, അതായത് യൂഫ്രട്ടീസ് നദി വരെയുള്ള പ്രദേശം കേന്യർ, കെനിസ്യർ, ഹിത്യർ, അമോര്യർ, കനാന്യർ തുടങ്ങി 10 ജാതികളാൽ ആവാസം ചെയ്യപ്പെട്ടിരുന്ന പ്രദേശം മുഴുവൻ അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകൾക്കായി തരുന്നു എന്നതായിരുന്നു ആ ദർശനത്തിലൂടെ യഹോവയായ ദൈവം അബ്രഹാമിനെ കൈമാറിയ വാഗ്ദത്തം. ഇത് ഉറപ്പിക്കുവാനായി യഹോവയായ ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്നതായ പുകയുന്ന തീച്ചുളയും ജ്വലിക്കുന്ന പന്തവും യാഗവസ്തുക്കളുടെ മധ്യത്തിൽ കൂടി കടന്നു പോകുന്നതായി അബ്രഹാം തൻ്റെ ദർശനത്തിൽ കാണുന്നു. ഉടമ്പടിയിൽ ഏർപ്പെടുന്ന 2 വ്യക്തികളും യാഗവസ്തുക്കളുടെ മധ്യ കൂടി നടക്കണമെന്ന പ്രമാണം അതോടെ പൂർത്തിയാകുന്നു. അബ്രഹാമിൻ്റെ ഈ അനുഭവങ്ങൾ നമ്മെ ചില കാര്യങ്ങൾ ഓർപ്പിക്കുന്നു. നമ്മുടെ യാഗങ്ങൾ അഥവാ സമർപ്പണങ്ങൾ, സ്തുതി സ്തോത്രങ്ങൾ, ആരാധനകൾ, നമ്മുടെ മനോഭാവങ്ങൾ, ഇടപെടലുകൾ, കൊടുക്കൽ വാങ്ങലുകൾ, ദൈവസന്നിധിയിൽ നാം അർപ്പിക്കുന്ന ഉദർച്ചാർപ്പണങ്ങൾ, ഔദാര്യദാനങ്ങൾ തുടങ്ങി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും ദൈവപ്രസാദകരമാണോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. അതിനനുസരിച്ച് ക്രമീകരണങ്ങൾ, മാറ്റങ്ങൾ ആവശ്യമാണെങ്കിൽ അവ വരുത്തേണ്ട സമയമായിരിക്കുന്നു. ആയതിനായി പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ, വഴി നടത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും കരുണാസമ്പന്നനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങുമായുള്ള ഞങ്ങളുടെ ഉടമ്പടികൾ വ്യക്തവും കൃത്യവും ആയിരിക്കാൻ ഇടവരട്ടെ. അതിൽ ലംഘനത്തിൻ്റെയോ അലസതയുടെയോ ഉദാസീനതയുടെയോ അംശങ്ങൾ കടന്നു വരാതെ കാക്കാൻ കൃപ തോന്നണമേ അപ്പ. ഞങ്ങളുടെ ആരാധനകളും സ്തുതി സ്തോത്രങ്ങളും എല്ലാം എപ്പോഴും അങ്ങയ്ക്ക് പ്രസാദകരമായിരിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കോണം ഞങ്ങൾ അങ്ങയോട് ചേർന്ന് നടക്കാൻ അടിയങ്ങളെ ഒരുക്കണമേ പരിശുദ്ധാത്മാവേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.